കോവിഡ് 19 വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. കോവിഡ് 19 ഭീതിയിൽ ജാഗ്രത ശക്തമാക്കി സംസ്ഥാനം. ഇറ്റലിയിൽ നിന്നെത്തിയവരുമായി സമ്പർക്കം പുലർത്തിയവരുടെ എണ്ണം 900 പിന്നിട്ടു. ഇതിൽ 300-ലധികം പേർ നേരിട്ട് സമ്പർക്കത്തിൽ വന്നുവെന്നാണ് കണ്ടെത്തൽ. ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുന്നവരുടെ എണ്ണം 28 ആയി. 12 പേരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പത്തനംതിട്ടയിൽ അമ്മയും കുഞ്ഞും നിരീക്ഷണത്തിലുണ്ട്. റാന്നി സ്വദേശികളായ ഇരുവരും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലാണ് ഉള്ളത്. വീടുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിക്കാൻ ജില്ലാ ഭരണകൂടം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായം തേടി. സമ്പർക്ക പട്ടികയിലുള്ള ചിലർ നിസ്സഹകരണം കാണിക്കുന്നുവെന്നും ഇത് പരിശോധിക്കാൻ പോലീസിന്റെ സഹായം തേടിയെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഭക്ഷണവും വെള്ളം കിട്ടാത്തത് കൊണ്ട് അത് വാങ്ങാനായിട്ട് പോകുന്ന ആളുകളുണ്ടെന്നുള്ളത് ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തീർച്ചയായിട്ടും ഇന്നത്തോടുകൂടി നമുക്ക് കൃത്യമായിട്ടും ഭക്ഷണം എത്തിക്കുന്നതിനുള്ള സംവിധാനം ചെയ്യാൻ പറ്റും. അതല്ലാതെ ഡെലിവറേറ്റ് ആയിട്ടും പുറത്തിറങ്ങുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം അതിൽ പോലീസിന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കോൾ സെൻറ്ററിൻ്റെ ആക്ടിവിറ്റി പ്രകാരം വീടുകളിൽ ഇരിക്കാത്ത ആളുകളുടെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഇന്നലെ രാത്രി തന്നെ എസ് പിക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ എസ് പിയുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സ്ക്രീനിങ് കൂടി ഉണ്ടാകും. അത് സ്ട്രിക്റ്റ് ആയിട്ടും അവർ വീട്ടിലിരിക്കുന്നു എന്നുള്ള എൻഷുർ ചെയ്യുന്നുണ്ട്. 900 ആളുകളാണ് ഇപ്പോൾ ഹോം ഐസൊലേഷനുള്ളത്. 28 ആളുകളാണ് വീടുകളിലുള്ളത്, ഐ മീൻ ഹോസ്പിറ്റലിലുള്ളത്. നിലവിൽ പോസിറ്റീവായിട്ടുള്ള കേസുകളില്ല, പോസിറ്റീവായിട്ടുള്ള മറ്റ് പുതിയ കേസുകൾ റിപ്പോർട്ട് ആയിട്ടില്ല. 7 കേസുകളാണ് നിലവിലും നമുക്ക് പോസിറ്റീവായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇത്രയും വലിയൊരു നമ്പർ പ്രൈമറി കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് അതിൽ കുറച്ച് ആളുകൾ തീർച്ചയായിട്ടും സിംറ്റമാറ്റിക് ആയേക്കാം. റൂട്ട് മാപ്പിൻ്റെ നമുക്കൊരു 25-30 കോളുകൾ ഇന്നലെ രാത്രി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ലാർജ് നമ്പർ ഓഫ് കോൾസ് വരാൻ സാധ്യതയുണ്ട്, അത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. തിരുവനന്തപുരത്ത് കോടതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കൊച്ചിയിൽ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന പത്തനംതിട്ടക്കാരോട് അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. പത്തനംതിട്ടയിൽ നിന്ന് സി ജി ദിൽജിത്തുണ്ട് വിശദാംശങ്ങളുമായി. ദിൽജിത്ത്, ഇപ്പോൾ ഇറ്റലിയിൽ നിന്നെത്തി അവരുമായി സമ്പർക്കം പുലർത്തിയവരുടെ കൃത്യമായ കണക്കുകൾ ലഭ്യമാണ്. ഒപ്പം പരിശോധനാ ഫലം ഇന്ന് കൂടുതൽ പേരുടേത് വരാനിരിക്കുന്നു. അമ്മയും കുഞ്ഞുമടക്കം ഐസൊലേഷൻ വാർഡിൽ പുതുതായി നിരീക്ഷണത്തിലുണ്ട്. ഏറ്റവും പുതുതായി നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ? അനുജ, 97% ആൾക്കാരെയും ഇത്തരത്തിൽ സമ്പർക്ക പട്ടികയിലേക്ക് കൊണ്ടുവരാനായിട്ടുണ്ട് എന്നാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. 900 ഏകദേശം 900 ആളുകൾ എന്നായിരുന്നു ഇന്നലത്തെ കണക്കുകൾ. ഇതിൽ 300 ആളുകൾ നേരിട്ട് ഈ ഇറ്റലിയിൽ നിന്ന് എത്തിയ രോഗികളുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിന് പിന്നാലെയാണ് ജില്ലാ ഭരണകൂടം ഇവർ സഞ്ചരിച്ച ഈ ഇറ്റലിയിൽ നിന്നെത്തിയ മൂന്നംഗ കുടുംബവും അതോടൊപ്പം ഇന്നലെ കോഴഞ്ചേരി ആശുപത്രിയിൽ രോഗം സ്ഥിരീകരിച്ച 2 ആളുകളും സഞ്ചരിച്ചതിൻ്റെ റൂട്ട് മാപ്പുകൾ പുറത്ത് വിട്ടത്. ഇവർ ഭക്ഷണം കഴിച്ച ഹോട്ടലുകൾ, കയറിയ ബസ് അതോടൊപ്പം കയറിയ ജ്വല്ലറികൾ അതോടൊപ്പം മറ്റ് കയറിയ സ്റ്റുഡിയോ അടക്കമുള്ള മറ്റു വിവരങ്ങളും അവിടെ എത്തിയ സമയം, അവിടെ ചെലവഴിച്ച സമയം എന്നിവ അടക്കമാണ് ഈ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചത്. ഈ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് 30 അന്വേഷണങ്ങൾ വിവരങ്ങൾ ആളുകൾ ബന്ധപ്പെട്ടുവെന്ന് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് വ്യക്തമാക്കുകയുണ്ടായി. ഇതിൽ കൂടുതൽ കോളുകൾ, കൂടുതൽ ആളുകൾ വിളിക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നു. ഇത്തരത്തിൽ വിളിക്കുക വഴി ഈ സമ്പർക്ക ലിസ്റ്റ് പൂർണ്ണമാക്കുക, ഇത്തരത്തിൽ ഈ പറയുന്ന ഈ വിളിക്കുന്ന ആളുകൾക്ക് കൂടി ആളുകളെ കൂടി ഹോം ക്വാറന്റൈനിലാക്കുക, അവരെ വീട്ടു നിരീക്ഷണത്തിലാക്കുക, അവർക്ക് ഇത്തരത്തിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അവരെ ആശുപത്രിയിലേക്കുള്ള നിരീക്ഷണത്തിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. ഇതിനിടയിൽ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 900 ഉണ്ട്. ഇവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് വീട്ടു സാധനങ്ങൾ തീർന്നാൽ പുറത്തു പോയവർക്ക് കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതിന് വലിയ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഇത് കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂട തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന പാകം ചെയ്ത ഭക്ഷണം വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അതിപ്പോൾ ഉടൻ തന്നെ നടപ്പാക്കാനുള്ള നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾക്കടക്കം നൽകിയിട്ടുള്ളതോടൊപ്പം ഈ ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന ചില ആളുകൾ പുറത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരീക്ഷിക്കാനും ഇവർ പുറത്തേക്ക് പോകുന്നത് സാഹചര്യം ഒഴിവാക്കാനുമായി ജില്ലാ പോലീസ് മേധാവിയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിൻ്റെ സഹായത്തോടു കൂടി ഇവരെ തുടർ നിരീക്ഷണത്തിൽ വെക്കാനാണ് തീരുമാനം. ഏതായാലും 28 പേരാണ് ഇപ്പോൾ ഐസൊലേഷനിൽ കഴിയുന്നതെന്നാണ് ഔദ്യോഗിക വിവരം ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഒരു അമ്മയും കുഞ്ഞും, റാന്നി സ്വദേശികളായ അമ്മയും 2 പ്രായമുള്ള ഒരു കുഞ്ഞും ഇപ്പോൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയാണ് ഇവർ നിരീക്ഷണത്തിലുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇന്നലെ കൊറോണ രോഗം സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കോണ്ടാക്റ്റുകളും ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഇവരിൽ കൂടുതൽ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റാനുള്ളൊരു ഒരു ശ്രമം ഉണ്ടാകും. ഏതായാലും 24 പേർ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ 24 പേരുടെ
പരിശോധനാ ഫലങ്ങൾ ഇപ്പോൾ വരാനുണ്ട്. ഇവയിൽ 12 ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എബിൻ ജോസ് കൂടി ചേരുകയാണ്. എബിൻ, ഈ COVID-19 സ്ഥിരീകരിച്ച റാന്നി സ്വദേശികളുടെ ബന്ധുക്കൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് മറ്റെന്നുള്ളത്? കൂടുതൽ ആളുകളെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടോ? പത്തനംതിട്ടയിൽ കൊറോണ സ്ഥിരീകരിച്ചവരുടെ വൃദ്ധ മാതാപിതാക്കളായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ഇന്നലെ അവർക്കും കൊറോണ സ്ഥിരീകരിക്കുകയുണ്ടായി. ഏകദേശം 90 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ ചെറിയ തോതിലുള്ള ഒരു ആശങ്ക ആരോഗ്യവകുപ്പ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ നില സ്റ്റേബിളായി തുടരുന്നു എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന വിവരം. ഇവരുടെ ഹാർട്ട് ബീറ്റിലടക്കം ചെറിയ വ്യതിയാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ സ്റ്റേബിളായി തുടരുന്നു. ഇവർക്ക് ഇത്രയും പ്രായമുള്ളത് കൊണ്ട് തന്നെ അതീവമായ ജാഗ്രതയും സുരക്ഷയും ക്രമീകരണങ്ങളുമാണ് ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ICUയിലാണ് ഇവരെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെ കർശന നിരീക്ഷണത്തിൽ തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റു രണ്ട് പേർക്കും, ഈ പത്തനംതിട്ട സ്വദേശികളായവരുടെ ബന്ധുക്കളായ രണ്ട് പേർക്കും, കോട്ടയം സ്വദേശികളായ രണ്ട് പേർക്കോടുകൂടി ഇന്നലെ കൊറോണ സ്ഥിരീകരിച്ചിരുന്നു. ഇവരും നിരീക്ഷണത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് 5 പേരും ഐസൊലേഷൻ വാർഡിലുണ്ട്. മുഴുവനായി 9 പേരാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിലുള്ളത്. ഈ 5 പേരുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇന്നായിരിക്കും പുറത്തു വരികയുള്ളൂ. അതോടൊപ്പം തന്നെ ജില്ലയിലെമ്പാടുമായ കർശന ജാഗ്രത നിർദ്ദേശം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. 167 പേരാണ് പ്രൈമറി കോണ്ടാക്ട് ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളത്. ഇവരെയെല്ലാം തന്നെ വീട്ടിൽ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സെക്കൻഡറി കോണ്ടാക്ട് ലിസ്റ്റും ഇപ്പോൾ ജില്ലാ ഭരണകൂടം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരക്കാരോടും വീട്ടിൽ നിരീക്ഷണത്തിൽ വെക്കുവാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന വിശദീകരണം. ചെങ്ങളം, കുമരകം പോലുള്ള പഞ്ചായത്തുകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ റിസോർട്ടുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുമരകം പോലുള്ള സ്ഥലങ്ങളിൽ, റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതായാലും ഐസൊലേഷൻ വാർഡിലുള്ളവരും അതുപോലെ തന്നെ വീട്ടിൽ നിരീക്ഷണത്തിലുള്ളവരോടെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയാണ് ഉള്ളത്. അനുസു, ശരി. എബിൻ, കൊച്ചിയിലെ വിവരങ്ങളുമായി സജോ ദേവസിയുണ്ട്. സജോ, കൊച്ചിയിലേക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഇറ്റലിയിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചെയും ഒരു സംഘം എത്തിയിട്ടുണ്ട്. ചിലരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇവരുടെയൊക്കെ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ. എത്തരത്തിലേക്കാണ് വിമാനത്താവളത്തിലടക്കം ജാഗ്രത പുലർത്തുന്നത്? ഇൻഫോ പാർക്കിലെ ജീവനക്കാരോട് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ അനുജ. ഇന്ന് പുലർച്ചെയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറ്റലിയിൽ നിന്ന് മാത്രം അവർ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്താണ് വന്നത്. ദോഹ കൊച്ചി ഫ്ലൈറ്റിൽ വന്ന 42 യാത്രക്കാർ, അവർ മലയാളി പ്രവാസികളാണ്, ഇറ്റലിയിൽ നിന്ന് എത്തിയവരാണ്. സ്വാഭാവികമായും വലിയ തോതിലുള്ള ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും സാമ്പിളുകൾ, ശരീരസ്രവത്തിൻ്റെയും രക്തത്തിൻ്റെയും സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്കായി അയക്കും. സംശയങ്ങൾ ഉള്ളവരെ സംബന്ധിച്ച് ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം വീടുകളിലേക്ക് അയച്ചാൽ മതി എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇനി മറ്റൊരു ലോക്കൽ ട്രാൻസ്മിഷന് കൂടി അവസരം ഒരുങ്ങരുത് എന്നതുകൊണ്ടാണ് അവരെ കർശനമായി തന്നെ നിരീക്ഷണത്തിൽ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവർ പലപ്പോഴും ഇത്തരം സംശയമുള്ളവരോട് വീടുകളിലേക്ക് പോകാനും അവിടെ ഹോം ക്വാറന്റൈനായി തുടരാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവർ ഇറ്റലിയിൽ നിന്ന് വന്നത് നേരിട്ട് എത്തിയതാണ് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർശനമായ ഒരു സുരക്ഷാ നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അവർ ഏതായാലും ആലുവ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഈ 42 ആളുകൾക്കും പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ മാറ്റം ആവശ്യമുള്ളവരെ അങ്ങോട്ടേക്ക് പുനർവിന്യസിച്ചുകൊണ്ട് മാറ്റി നിർത്താനും, എങ്കിലും അവരെ ആശുപത്രികളിൽ തന്നെ നിരീക്ഷണത്തിൽ തുടരാനുള്ള കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കർശനമായ പരിശോധനാ സംവിധാനങ്ങളുള്ളത്. 12 ഡോക്ടർമാരും 12 നഴ്സുമാരും 30 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അവിടെ നിയോഗിച്ചിട്ടുണ്ട്. 10 കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര ടെർമിനലിലും 5 കേന്ദ്രങ്ങൾ ആഭ്യന്തര ടെർമിനലിലും ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ടെമ്പറേച്ചർ ഉൾപ്പെടെ കർശനമായ പരിശോധനകൾ, യൂണിവേഴ്സൽ സ്ക്രീനിങ് സംവിധാനം ഉപയോഗിച്ച് വരുന്ന എല്ലാ യാത്രക്കാരെയും, അതായത് ഇന്റർനാഷണൽ ടെർമിനലിലും ആഭ്യന്തര ടെർമിനലിലും വരുന്ന എല്ലാ യാത്രക്കാരെയും കർശനമായി പരിശോധിച്ചതിന് ശേഷം മാത്രം പുറത്തേക്ക് വിടുക എന്നൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നമുക്കറിയാവുന്നതുപോലെ 3 കേസുകളാണ് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത്. ഇറ്റലിയിൽ നിന്നെത്തിയ 3 വയസ്സുകാരനായ കുട്ടി, അവരുടെ മാതാപിതാക്കൾ, അങ്ങനെ 3 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. അവരുടെ ആരോഗ്യനില, കുട്ടിയുടെ ആരോഗ്യനിലയും മാതാപിതാക്കളുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. അവരെ സംബന്ധിച്ച് ആരോഗ്യ അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം, ആശങ്ക നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും വിശദീകരിക്കുന്നത്. 17 പേർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ മാത്രം നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 281 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്.
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 73 പേരുടെ, എറണാകുളം സ്വദേശികൾ മാത്രമായ 73 പേരുടെ സാമ്പിളുകൾ ഇതിനകം ആലപ്പുഴയിലെ NIV പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അത് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇക്കാര്യത്തിൽ ഉന്നതമായിട്ടുള്ള, വളരെ ഉയർന്ന ജാഗ്രത വേണം എന്ന കടുത്ത നിർദ്ദേശം ഉള്ളത് കൊണ്ടും എറണാകുളത്ത് കർശന വ്യക്തമാണ്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് സലിം മാലിക് കൂടി ചേരുകയാണ്. സലിം, ഈ COVID-19 സ്ഥിരീകരിച്ച റാന്നി സ്വദേശികളുടെ ബന്ധുക്കൾ, ഇവരുമായി അടുത്തിടപഴകിയവർ 5 പേർക്കാണ് രോഗം ഇല്ല എന്ന് രാവിലെ നമുക്കറിയാൻ കഴിഞ്ഞത്. 6 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇവർ ഐസൊലേഷൻ വാർഡിൽ നിന്നൊക്കെ തിരികെ അയച്ചോ എന്താണ് വിവരങ്ങൾ? അനുസു, ഇവരെ ഈ 6 പേരെയും ഐസൊലേഷൻ വാർഡിൽ നിന്നും ഇപ്പോൾ തിരികെ അയച്ചിട്ടുണ്ട്. ഈ 6 പേർക്കും പ്രത്യേകിച്ചും റാന്നി സ്വദേശികളുമായി ഏറ്റവും അടുത്തിടപഴകിയ 5 പേർ, അവരുടെ ബന്ധുക്കളായ 3 പേരും അയൽവാസികളായ 2 പേരും ഉൾപ്പെടെ 5 പേർ, പിന്നീട് അതേ ദിവസം തന്നെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരാൾ, ഇവർ 6 പേരെയും ഇപ്പോൾ തിരിച്ചയച്ചിട്ടുണ്ട്. ഇവരുടെ 6 പേരുടെയും ഫലം നെഗറ്റീവാണ്. എന്നാൽ ഇവർ വീടിനുള്ളിൽ തന്നെ നിരീക്ഷണത്തിൽ തുടരും. അതൊരു കരുതലിൻ്റെ ഭാഗമായാണ് ആ നടപടി. ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ 8 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 8 പേർ, 5 പേരെ ഇന്നലെയാണ് പ്രവേശിപ്പിച്ചത്. 8 പേർക്കും കാര്യമായ രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. എങ്കിൽ പോലും ആശങ്ക അകറ്റുക എന്നുള്ള ഒരു മാർഗത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവരെ ഐസൊലേഷൻ വാർഡിൽ തന്നെ നിരീക്ഷണത്തിന് നിർത്തിയിരിക്കുന്നത്. ഇവരുടെ റിസൾട്ട് ഇന്നോ നാളെയോ തന്നെ വരും. ഇതിൽ 3 പേരുടെ റിസൾട്ട് ഇന്നോ നാളെയോ തന്നെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാവും ഇവരെ ഐസൊലേഷൻ വാർഡിൽ തുടരണോ എന്നുള്ള കാര്യത്തിലും തീരുമാനമെടുക്കുക. എന്തുതന്നെയായാലും അതിനോടൊപ്പം തന്നെ മൈത്രി, ചിറക്കരയിലുള്ള മൈത്രി എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഇപ്പോൾ അടച്ചുപൂട്ടി അവിടെ ഒരു ഐസൊലേഷൻ വാർഡായി സജ്ജമാക്കിയിരിക്കുകയാണ്. അതിന് കാരണം അവിടെ 42 വിദേശികൾ നേരത്തെ തങ്ങിയിരുന്നു. ഈ 42 വിദേശികൾ ഇവിടെ എത്തിയത് ഈ റിസോർട്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അധികൃതരെ അറിയിച്ചിരുന്നില്ല. അതിനാൽ ജില്ലാ കളക്ടർ ഈ റിസോർട്ട് അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയായിരുന്നു. റിസോർട്ട് അടച്ചുപൂട്ടി നിലവിൽ അവിടെ താമസിക്കുന്ന 42 പേരെയും അവിടെ തന്നെ നിരീക്ഷണത്തിൽ നിർത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ നിലയിൽ കൊല്ലം ജില്ലയിലെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ട് എന്ന് അവർ അറിയിക്കുന്നില്ല. എന്നാൽ കരുതൽ തുടരുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. 140 പേരാണ് വീടുകളിൽ ആകെ നിരീക്ഷണത്തിലുള്ളത്. പ്രത്യേകം ഇവർ ജില്ലാ അധികാരികൾ, ആരോഗ്യ DMO ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മാസ്കിൻ്റെ ഉപയോഗം, പ്രത്യേകിച്ച് മാസ്ക് എല്ലാവരും വലിയ തരത്തിൽ വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കണം. ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി കേരളത്തിൽ എത്തിയതിനു ശേഷം തീവണ്ടിയിൽ സഞ്ചരിച്ചു എന്ന തരത്തിലേക്കൊക്കെയുള്ള വാർത്തയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ സലീമിന് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംശയവും ഇപ്പോൾ ആരോഗ്യ വകുപ്പിനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ തീവണ്ടിയിൽ സഞ്ചരിച്ചവരെ മുഴുവൻ ബാക്ക് ട്രാക്ക് ചെയ്യുക എന്നത് എത്രത്തോളം സാധ്യമാണ് എന്നൊരു സംശയമുണ്ട്. കാരണം റിസർവ് ചെയ്യാത്ത യാത്രക്കാർ ഉണ്ടാകുമെന്നത് ആശങ്കപ്പെടുത്തുന്ന ഒന്നാണോ എന്ന തരത്തിലേക്കൊക്കെ വാർത്തകളുണ്ട്. അതിന്റെ വസ്തുത സലീമിന് അറിയാമോ? തീർച്ചയായും അനുജ, ഇറ്റലിയിൽ നിന്നെത്തിയ ഒരു പെൺകുട്ടി ഇപ്പോൾ വീട്ടിൽ നിരീക്ഷണത്തിലാണ്. ഈ പെൺകുട്ടി ഇറ്റലിയിൽ നിന്നെത്തിയ ശേഷം ട്രെയിൻ യാത്ര നടത്തിയിരുന്നു. ആ പെൺകുട്ടിയെ വീട്ടിൽ നിരീക്ഷണത്തിലാണ്. ആ പെൺകുട്ടിയുടെ റിസൾട്ട് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടിക്ക് കാര്യമായ ഒരു രോഗലക്ഷണവും ഇതുവരെയും പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ഇവർ അറിയിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈറസ് ബാധയുടെ ലക്ഷണം കാണിക്കുകയാണെങ്കിൽ ആ ട്രെയിൻ യാത്ര നടത്തിയ മുഴുവൻ പേരെയും വീണ്ടും അവരാരൊക്കെയാണ് എന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ത് തന്നെയായാലും ആ പെൺകുട്ടിയുടെ പരിശോധനാ ഫലം എത്രയും എളുപ്പത്തിൽ തന്നെ ലഭ്യമാക്കാനുള്ള ഒരു നടപടികൾ ഇവിടെ നിന്നും സ്വീകരിക്കുന്നുണ്ട്. അതിൽ പക്ഷേ എത്ര പേര് ആണ് ആ ട്രെയിനിൽ സഞ്ചരിച്ചത് എന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തതയില്ല. അവരെ കണ്ടുപിടിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരിക്കും. അനുജ, ശരി. ഈ സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചിങ് എല്ലാ സ്ഥാപനങ്ങളും നിർത്തലാക്കിയിരിക്കുന്നു. പരീക്ഷകൾ 7-ാം ക്ലാസ് വരെയുള്ളവർക്ക് ഇല്ല. സ്കൂളുകൾ അടച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം, പ്രൊഫഷണൽ കോളേജുകൾ അടക്കം അടച്ചിരിക്കുന്നു. നിയമസഭയിൽ അടക്കം സന്ദർശകരുടെ നിയന്ത്രണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. മറ്റൊന്നുള്ളത് കോടതികൾ സിറ്റിംഗ് ഉണ്ടായിരിക്കില്ല എന്നൊരു വിവരം. എല്ലാ പൊതുചടങ്ങുകളും മാറ്റിവെച്ചിരിക്കുന്നു. ഇത്തരത്തിലേക്ക് കടുത്ത ജാഗ്രത, അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനം എന്നത് തന്നെയാണ്. അടുത്ത വാർത്തയിലേക്ക്. റോമിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിയാതെ 45 മലയാളികൾ റോമിലെ വിമാനത്താവളത്തിൽ കുടുങ്ങി. ഇന്ത്യയിലേക്ക് തിരികെ പോകാൻ അനുമതി നൽകില്ലെന്നാണ് ഇറ്റാലിയൻ അധികൃതർ ഇവരെ അറിയിച്ചത്. ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കാതെ യാത്രക്കാരെ തിരികെ വിടില്ലെന്നാണ് ഇറ്റാലിയൻ അധികൃതർ യാത്രക്കാരെ അറിയിച്ചത്. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇറ്റലിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് കേരളത്തിലേക്ക് തിരിച്ചു കയറാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഇറ്റാലിയൻ ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ പിന്നെ എവിടേക്കാണ് പോകേണ്ടത്? പ്രവാസികളായ ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾ ഉത്തരം പറയുക. എല്ലാവരും പറയുകയാണ്. ഒരു മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യും. ചെക്കില് ക്യൂല് നിൽക്കുന്ന സമയത്താണ് അവർ പറയണത് ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മെയിൽ വന്നേക്കാണ്, അവിടെ ലാൻഡ് ചെയ്യിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് ഓൺ ദ സ്പോട്ടിലൊരു ഇൻഫർമേഷൻ ആണ്.
പറഞ്ഞാൽ ഈ ടിക്കറ്റ് എടുത്തവരും എയർപോർട്ടിൽ വീടും ജോലിയും എല്ലാം കൊച്ചു കുട്ടികൾ വരെ ഉണ്ട്, ഗർഭിണികളുണ്ട്, കൊച്ചു മക്കളുണ്ട്. എല്ലാവരും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയും. ഞങ്ങൾ നാട്ടിൽ നിന്ന് പ്രവാസികളായി ജോലി ചെയ്യുന്നവർ ഞങ്ങൾ നാട്ടിലേക്കല്ലാതെ എവിടേക്കാണ് തിരിച്ചു പോകേണ്ടത്? അതിന് ഉത്തരം പറയാ. ഇറ്റാലിയൻ ഗവൺമെന്റിനും ഒരു പ്രശ്നമില്ല. എമിറേറ്റ്സ് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ സമ്മതിക്കുന്നില്ല, അവിടെ എൻട്രി അവൻ സമ്മതിക്കില്ല. എയർപോർട്ടിലാണ് അവര് എടുക്കുന്നില്ല എന്ന് പറയുന്നത്. വരുമ്പോൾ നിങ്ങൾ ചെക്കിംഗ് ചെയ്ത് ഞങ്ങൾക്ക് രോഗമുണ്ടോ ആ ഒരു മര്യാദ കാണിക്കാൻ നിങ്ങൾ ഇന്ത്യൻ കേരള ഗവൺമെന്റ് തയ്യാറാവണം. 14 ദിവസവും 28 ദിവസവും ക്വാറന്റൈൻ വാർഡുകളിൽ താമസിക്കാൻ ഇവിടെ ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കൺസെന്റ് അറിയിച്ച പല ആളുകളും കൂടുതലുണ്ട്. ഞങ്ങൾ എല്ലാവരും അതിന് തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ഞങ്ങൾ പുറത്തേക്ക് ഓടി പോകാനും ഇതിനൊന്നും അല്ല നിൽക്കുന്നത്. ഇത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടി ഇവിടെ ഈ ഇത്രയും പ്രശ്നത്തിന്റെ ഇടയിൽ നമ്മുടെ രക്ഷ നോക്കി വന്ന സമയത്താണ് ഇവിടെ ഞങ്ങൾ ആരും ഇതായിട്ടുള്ള ആൾക്കാരും ഇല്ല. കുഞ്ഞു കൊച്ചുങ്ങളും ഗർഭിണികളും വരെ ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇതിവിടെ എമിറേറ്റ്സുകാർക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കുഴപ്പമില്ല, ഇറ്റാലിയൻ ഗവൺമെന്റിനും കുഴപ്പമില്ല. ഈ നമ്മുടെ കേരള ഗവൺമെന്റ് മാത്രം പ്രളയം വരുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രവാസികളെയും എല്ലാവരെയും ആവശ്യമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ പോലും ആരുമില്ല. അതിനിടെ ഇറ്റലിയിൽ കുടുങ്ങിയ മലയാളികളടക്കമുള്ള ഇന്ത്യൻ സംഘത്തെ തിരിച്ചെത്തിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചു. പ്രധാനമന്ത്രി പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇറ്റലി, കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെങ്കിൽ COVID-19 വൈറസ് ബാധയില്ലെന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നായിരുന്നു 5 മാർച്ച് സർക്കുലർ ഇറങ്ങിയത്. ഈ സർക്കുലർ പിൻവലിച്ച് ഇവരെ നാട്ടിലെത്തിക്കാൻ വേണ്ട സഹായം ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവരെ തിരിച്ചെത്തിച്ചാൽ വിമാനത്താവളത്തിൽ തന്നെ പരിശോധനകൾ നടത്തി ചികിത്സിക്കാനുള്ള സംവിധാനമുണ്ടെന്നും കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് രാമുഹമ്മദോട് ചേരുന്നുണ്ട്. അലക്സ്, തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, കോടതികൾക്കടക്കം സിറ്റിംഗ് ഉണ്ടായിരിക്കില്ല എന്ന വിധത്തിലൊക്കെ വാർത്തകളുണ്ട്. എന്താണ് വിവരങ്ങൾ? അൻസു, ഇന്നലെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, അതിജാഗ്രതാ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. തലസ്ഥാനത്ത് ആ നിയന്ത്രണങ്ങൾ ഇപ്പോൾ കോടതികളിലേക്ക് കൂടെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. തലസ്ഥാനത്ത് കോടതികളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണമെന്ന സർക്കുലർ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കേസുകൾ ഒഴികെയുള്ളവ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഈ സർക്കുലറിൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, അഭിഭാഷകർ മാസ്ക് ധരിക്കണം, തടവ് പുള്ളികളെ ഈ ആഴ്ച കോടതിയിൽ ഹാജരാക്കേണ്ടത് എന്നും കോടതികളിൽ നിന്ന് നിർദ്ദേശം വരുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ റൂറൽ മേഖലകളിലെ കോടതികളായ കാട്ടാക്കട, നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര, ആറ്റിങ്ങൽ കോടതികളിലും ഈ നിയന്ത്രണം ബാധകമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടിയുണ്ട്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പുൻമുടി, നെയ്യാർ ഡാം എന്നിവ അടച്ചിട്ടുണ്ട്. വനം വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ എല്ലാ എക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, വനാതിർത്തി പങ്കിടുന്നതും സഞ്ചാരികൾ എത്തുന്നതുമായ എല്ലാ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾക്കും ഈ നിരോധനം ബാധകമാണ്. മാർച്ച് 31 വരെയാണ് നിരോധനം. ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡനാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ അറിയുന്നത് പോലെ KSRTC അടക്കം പഞ്ചിങ് നിരോധിച്ചിട്ടുണ്ട്. മറ്റു മേഖലകളിലേക്ക് അടക്കം, സർക്കാരിന്റെ വിവിധ തലങ്ങളിലേക്ക് അടക്കം കർശനമായ നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ആദ്യഘട്ടമായി അല്ലെങ്കിൽ പ്രഥമ പരിഗണന നൽകുന്നത് രോഗവ്യാപനം തടയുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. അതിനെ തുടർന്നുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ശരി അലക്സ് മുഹമ്മദ്, സംസ്ഥാനത്താകെ അത്തരത്തിൽ വിനോദസഞ്ചാരത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ അടച്ചിരിക്കുന്നു. നെയ്യാർ ഡാം, പൊന്മുടി അടക്കമുള്ള മേഖലകളിലും വിനോദസഞ്ചാരം നിയന്ത്രിച്ചിരിക്കുന്നു. മറ്റ് നിയന്ത്രണങ്ങളൊക്കെ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ ഇൻഫോ പാർക്കിൽ ജീവനക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള ജീവനക്കാരോട് അങ്ങോട്ടേക്ക് ജോലിക്കായി വരേണ്ടതില്ല. സഹിൻ ആന്റണി അതിന്റെ വിശദാംശങ്ങളുമായി ഉണ്ട്. സഹിൻ, ഈ പത്തനംതിട്ടയിലെ ജീവനക്കാർക്കാണോ, ആ ജില്ലയിൽ നിന്ന് വരുന്ന ജീവനക്കാർക്കാണോ പ്രധാനമായും ഇങ്ങനെയൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത്? ഇൻഫോ പാർക്കിൽ എങ്ങനെയാണ്, ജീവനക്കാർ എത്തുന്നുണ്ടോ ഇന്ന് ജോലിക്ക്? അനുജ, ഇൻഫോ പാർക്കിൽ കർശന നിയന്ത്രണം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചിങ് അവിടെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് എത്തുന്ന ജോലിക്കാർക്ക് ഇപ്പോൾ 31-ാം തീയതി വരെ അവരോട് വീട്ടിലിരുന്ന് ജോലിയെടുക്കാനോ അല്ലെങ്കിൽ താൽക്കാലികമായി അവധിയിൽ പ്രവേശിക്കാനോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇൻഫോ പാർക്കിലെ ഒട്ടുമിക്ക കമ്പനികളിലും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ജീവനക്കാർക്ക് അത് സംബന്ധിച്ച നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏതായാലും 31 മാർച്ച് വരെ ഈ പത്തനംതിട്ടയിൽ നിന്നുള്ള അവിടെ നിന്ന് ജോലിക്കെത്തുന്ന ആളുകളോട് താൽക്കാലികമായി അവധിയിൽ പ്രവേശിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം
കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലാണ്. ഇദ്ദേഹം ഇവിടെ നിന്നും ഇപ്പോൾ തന്നെ ഈ പറയുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകും. അവിടെ എത്തിയതിനു ശേഷം ആരോഗ്യ വിഭാഗത്തിൻ്റെ അടക്കം ഒരു യോഗം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ യോഗത്തിന് ശേഷമായിരിക്കും എന്തെല്ലാം നടപടികളാണ് എറണാകുളം ജില്ലയിൽ ആരോഗ്യ വിഭാഗം കൈക്കൊള്ളാൻ പോകുന്നത്, ഇനിയും മുന്നോട്ട് എന്തെല്ലാം ജാഗ്രതാപരമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കളക്ടർ ഇവിടെ നിന്ന് ഇറങ്ങും. അദ്ദേഹം നേരെ പോകുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ വെച്ചായിരിക്കും യോഗങ്ങൾ നടക്കുക. DMO അടക്കമുള്ളവർ അവിടെ എത്തും. എറണാകുളം ജില്ലയിൽ ഇനി കൂടുതലായി എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നത് അല്പസമയത്തിനകം കളക്ടറുടെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടായി അദ്ദേഹം വിശദീകരിക്കും. ന്യൂസ് ട്രാക്ക് തുടരുകയാണ്. ഇനി രാജ്യത്ത് ആഗമനമുള്ള അവസ്ഥ എന്ത് എന്നതിലേക്ക് പോകുന്നത്. രാജ്യത്ത് ഒരാൾക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ദുബായിൽ നിന്ന് മടങ്ങിയെത്തിയ രാജസ്ഥാൻ സ്വദേശിക്കാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് COVID-19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 62. രോഗം ബാധിച്ചവർ സുഖം പ്രാപിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചു. നിരീക്ഷണത്തിൽ കഴിയുന്ന കൂടുതൽ പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. നിതിൻ അംബുജനുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, ഇപ്പോൾ ഒരാൾക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ആകമാനം 62 പേർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്താണ് നിലവിലെ ഒരു അവസ്ഥ? അതീവ ജാഗ്രതയിലാണ് രാജ്യം. അൻസു, രാജ്യം അതീവ ജാഗ്രതയിൽ എന്ന് തന്നെ പറയാം. സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഒരാൾക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതോടുകൂടി തന്നെ രാജ്യത്ത് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 62. ദുബായിൽ നിന്ന് മടങ്ങിയെത്തിയ ആൾക്കാണ്, രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശിക്കാണ് ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ ഇയാളുമായി സമ്പർക്കം പുലർത്തിയ നിരവധി ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം പൂനെയിലും അത്തരത്തിൽ സ്ഥിരീകരിച്ച ആളുമായി ഇടപഴകിയ ആളുകൾക്ക് തന്നെ നിരീക്ഷണത്തിൽ തുടരുന്നു. കൂടാതെ ചെന്നൈയിൽ 2 മലയാളികൾ ഇപ്പോൾ ഐസൊലേഷൻ വാർഡിൽ തുടരുകയാണ്. ഇവരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. കൂടാതെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിലൊക്കെ തന്നെ രോഗം സ്ഥിരീകരിച്ചവരുമായി ഇടപഴകിയ കൂടുതൽ പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. അതേസമയം ഇപ്പോൾ സ്ഥിരീകരിച്ചവരുടെ രോഗികളുടെ ആരോഗ്യ പ്രശ്നത്തിലൊന്നും തന്നെ യാതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇവ മെഡൻഡ ഒപ്പം തന്നെ സഫ്തർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗികളുമായി ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതേസമയം അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളുമായി ഇന്ന് യോഗം ചേരുന്നുണ്ട്. വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം ചേരുന്നത്. ഒപ്പം തന്നെ ഈ മാസം 29 നടക്കാനിരിക്കുന്ന IPL മത്സരങ്ങൾ മാറ്റിവെക്കണമെന്ന് മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോൾ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒക്കെ തന്നെ ആരോഗ്യമന്ത്രി അത്തരമൊരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. അതേസമയം BCCI ആ ഒരു തീരുമാനത്തിന് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മഹാരാഷ്ട്ര സർക്കാർ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാനുള്ളത്, ഇന്നലെ 24 ഇറ്റലിയിൽ കുടുങ്ങിയ മലയാളികളുടെ വാർത്ത നൽകിയിരുന്നു. അതിന്മേൽ ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്, അവരുടെ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട്. നമുക്ക് ആരുടെയെങ്കിലും തരത്തിലുള്ള പ്രതികരണം, പ്രത്യേകിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമായി ബന്ധപ്പെടാൻ നിതിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ഇടപെടൽ പ്രതീക്ഷിക്കാമോ? അനുജ, ഇറ്റലി, കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ, അതായത് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് COVID-19 ഇല്ല എന്നൊരു സാക്ഷ്യപത്രം വേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് അംഗീകൃത ലാബുകളിൽ നിന്നും അവരുടെ ഒരു രോഗം ഇല്ല എന്നുള്ളൊരു സാക്ഷ്യപത്രം വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് ആ ഒരു നടപടിയിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി പേരാണ് ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. എന്നാൽ അവിടെ ഡോക്ടർമാരൊന്നും വൈദ്യസഹായം ലഭിക്കുന്നില്ലെന്നൊരു പരാതി കുടുങ്ങിക്കിടക്കുന്നവർ ഉന്നയിച്ചിട്ടുണ്ട്. അല്പസമയം തന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി തങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ നിലവിൽ ഇതുവരെ നമുക്കതുമായി ബന്ധപ്പെട്ടൊരു നിഗമനത്തിൽ, അതായത് ഈ ഇടപെടലിനെ സംബന്ധിച്ചൊരു കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. വരും മണിക്കൂറുകൾ തന്നെ വിദേശകാര്യ സഹമന്ത്രിയുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇതിലൊരു കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിരവധി ആളുകളാണ് ഇപ്പോഴും ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. അനുജ, ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും 62 പേർക്കാണ് ഇപ്പോൾ രാജ്യത്താകെ COVID-19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനിയും അന്താരാഷ്ട്ര തലത്തിലേക്ക് പോയാൽ കുറച്ചുകൂടി ഭീതിജനകമാണ്. പ്രത്യേകിച്ച് ഇറ്റലിയിൽ മരണസംഖ്യ ഉയരുകയാണ്. 168 പേരാണ് ഇറ്റലിയിൽ ഇന്നലെ മാത്രം മരിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് ഇത്. ഇതോടെ ഇറ്റലിയിൽ മരിച്ചവരുടെ എണ്ണം 631. ലോകത്താകെ മരിച്ചവരുടെ എണ്ണം 4200 കടന്നു. ചൈനയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ വൈറസിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1000 കവിഞ്ഞു. ഇറാനിൽ COVID-19 മൂലം മരിച്ചവരുടെ എണ്ണം 291. ഇവിടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8042. ദക്ഷിണ കൊറിയയിൽ മരിച്ചവരുടെ എണ്ണം 60, സ്പെയിനിലേത് 35. ഫ്രാൻസിൽ 30, അമേരിക്കയിൽ 25 പേർ മരിച്ചു. ജപ്പാനിൽ 12, ബ്രിട്ടനിൽ 6, നെതർലൻഡ്സിൽ 4 പേർ മരിച്ചു. ബ്രിട്ടനിൽ ആരോഗ്യമന്ത്രി നദീൻ ടോറസിന് രോഗം സ്ഥിരീകരിച്ചു. ബൊളീവിയയിലും COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട്.
രാജ്യത്ത് രണ്ടു പേർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. ഇറ്റലിയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 10,000 കടന്നപ്പോൾ ഇറാനിൽ 8,000 ദക്ഷിണ കൊറിയയിൽ 7,000 കടന്നു. സ്പെയിനിൽ 1,622 പേർക്കും ഫ്രാൻസിൽ 1,606 പേർക്കും ജർമ്മനിയിൽ 1,296 പേർക്കുമാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 696. ലോകത്താകെ 117,393 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. എന്നാൽ 64,000 പേർ രോഗവിമുക്തി നേടിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24.